സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഡാമും തുറന്നിരിക്കുന്നു. ഇടുക്കി ഡാമിന്റെ മൂന്ന് ഷട്ടറുകളാണ് 35 സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. 3 വർഷത്തിന് ശേഷമാണ് ഇടുക്കി ഡാം തുറക്കുന്നത്. ചെറുതോണി പുഴയിലേക്ക് വെള്ളം ഒഴുകി തുടങ്ങി. അതീവ സുരക്ഷയിൽ കടുത്ത ജാഗ്രതയോടെയാണ് ഇടുക്കി ഡാം തുറന്നത്. ഇതോടെ ചെറുതോണി മുതൽ ആലുവ വരെയുള്ള പ്രദേശങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഇടുക്കിയിൽ നിന്ന് എം എസ് അനീഷ് കുമാർ നൽകും വിവരങ്ങൾ. അനീഷ, മൂന്ന് ഷട്ടറുകൾ തുറന്നിരിക്കുന്നു. വലിയ രീതിയിൽ ജലം താഴേക്ക് ഒഴുകി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ചെറുതോണിയൊക്കെ കഴിഞ്ഞ് വെള്ളം നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വലിയ രീതിയിൽ ജലനിരപ്പൊന്നും ഉയരുന്നില്ല അല്ലേ? അത്രത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് അറിയുന്നത്. എങ്ങനെയാണ് അവിടുത്തെ പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ് സ്ഥിതി ഇപ്പോൾ? തീർച്ചയായും കൃത്യമായ ഒരു പ്ലാനിങ്ങോട് അല്ലെങ്കിൽ ആസൂത്രണത്തോടു കൂടിയാണ് ഇത്തവണ അണക്കെട്ട് തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്തത്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇത്തവണ ഈ ചെറുതോണി പുഴയിൽ അടക്കം അനുഭവപ്പെടുന്നത്. ആദ്യ ഷട്ടർ തുറന്നത് 12 മണിക്കാണ്. ഇതിനുശേഷം 5 മിനിറ്റ് പരിശോധനകൾ നടത്തിയ ശേഷം പിന്നീട് അടുത്ത ഷട്ടർ തുറക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും ഏതാണ്ട് 1 മണിക്കൂറോളം സമയമെടുത്ത ശേഷം 12 മണിക്കാണ് രണ്ടാമത്തെ ഷട്ടർ തുറന്നത്. പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞ് ആണ് മൂന്നാമത്തെ ഷട്ടർ തുറന്നത്. എന്തായാലും കൃത്യമായി ഈ വെള്ളം പുറത്തേക്ക് ഒഴുകിയ ശേഷം ഇത് ചെറുതോണി പുഴയിലെത്താൻ എത്ര സമയം വേണ്ടി വന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു കണക്കുകൂട്ടൽ നടത്തി ഈ ഒഴുക്കിന് ഈ നദിയിൽ എന്ത് മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നതൊക്കെ വിലയിരുത്തിയാണ് ഇത്തരത്തിൽ തുറന്നുവിടുന്നതിനുള്ളൊരു നടപടിക്രമം രണ്ടാമത്തെ ഷട്ടറിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും നിലവിൽ ഈ ജലപ്രവാഹം ആരംഭിച്ച് ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുമ്പോഴും 2 മണിക്കൂറിലേക്ക് എത്തുമ്പോഴും കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഒരിടത്തൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ വെള്ളം കടന്നുപോകുന്ന ഇടങ്ങളിലൊന്നും പ്രത്യേകിച്ച് അപകടങ്ങൾ അല്ലെങ്കിൽ ആൾനാശം അല്ലെങ്കിൽ മറ്റ് സാധന സാമഗ്രികൾക്ക് നാശം എന്നിവ ഒന്നും ഉണ്ടായിട്ടില്ല. നിയന്ത്രിതമായ രീതിയിൽ തന്നെയാണ് അണക്കെട്ടിൽ നിന്നും ജലം ഒഴുകിപ്പോകുന്നത്. എന്തായാലും വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കനത്തതിനെ തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് 2398 അടിയിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് അണക്കെട്ട് തുറന്നുവിടുന്നതിനുള്ള നിർണായക തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്. ഒപ്പം നാളെ മുതൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴ പരക്കെ പെയ്യുമെന്ന ഒരു മുന്നറിയിപ്പുമുണ്ട്. അതുകൊണ്ട് പലയിടങ്ങളിലും നദികൾ ജലസമൃദ്ധമായിരിക്കുന്നു. ചെറിയ അണക്കെട്ടുകൾ പലതും പുറത്ത് തുറന്നുവിട്ട് ജലം ക്രമീകരിക്കുന്നതിനുള്ളൊരു നടപടിക്രമങ്ങളും കൈക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അണക്കെട്ട് ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുന്നത്. എന്തായാലും ചെറുതോണി പട്ടണത്തിൽ കഴിഞ്ഞ തവണ ഈ അണക്കെട്ട് തുറന്നു വിട്ടപ്പോൾ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ചെറുതോണി പട്ടണത്തിൻ്റെ ഒരു ഭാഗം അമ്പാടെ നശിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിരുന്നു. എന്നാൽ അത് ഇത്തവണ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ തടിയമ്പാട് ഭാഗത്തേക്കൊക്കെ വെള്ളം എത്താർ സമയമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് സംബന്ധിച്ച് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, സർക്കാർ ഏതെങ്കിലും വിധത്തിൽ ഡാമുകൾ തുറക്കാനോ അടയ്ക്കാനോ മാറ്റാനോ നിയന്ത്രിക്കാനോ ഉള്ള ഒരു നിർദ്ദേശവും നൽകുന്നില്ല. ഡാം സുരക്ഷാ അതോറിറ്റിയുടെ 2018 പ്രളയത്തിന് ശേഷം റൂൾ കർവ് അനുസരിച്ച് ഡാമുകളുടെ ഗതി നിയന്ത്രിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ഉന്നതതല കമ്മിറ്റി ശാസ്ത്രീയമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോന്നും തുറക്കാനുള്ള സൌകര്യം ആലോചിച്ചിട്ടുള്ളത്. അത് വളരെ കൃത്യതയോടുകൂടി മോണിറ്റർ ചെയ്യപ്പെട്ട് ആ വെള്ളം എവിടെയൊക്കെ എത്തിച്ചേരും, ഏതൊക്കെ അളവിലായിരിക്കും, അവിടെ ആളുകൾ എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതിനെ സംബന്ധിച്ച കൃത്യമായ നടപടിക്രമങ്ങൾ വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ കക്കി ഡാം ഇന്നലെ രാവിലെ 11 മണിക്ക് ആരംഭിച്ചതാണ്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി കക്കിയിലേക്ക് പമ്പ കൂടി തുറന്നിട്ടുണ്ട്. അത് കടന്നു വരാൻ ഏതാണ്ട് 18 മണിക്കൂർ നേരം വരും തിരുവല്ലയിലേക്ക് എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇന്നലെ വൈകുന്നേരം ഞാനും ബഹുമാനപ്പെട്ട പ്രസാദും മന്ത്രിയും സജി ചെറിയാൻ മന്ത്രിയും ആലപ്പുഴയിലുണ്ടായിരുന്നു. നമ്മുടെ കുട്ടനാടിന്റെ എല്ലാ പ്രദേശങ്ങളിലും ആളുകൾ അടിയന്തരമായി മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു മഴ ഒരു കാരണവശാലും ഒരു എളിതരമായ ആളുകൾ ഒരു എളുപ്പമായ ആളുകൾ കണക്ക് കൂട്ടരുത്. നാളെ മുതൽ 4 ദിവസം കഠിനമായിട്ടുള്ള മഴയുണ്ടാകും എന്ന IMD റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ആളുകളെ മാറ്റാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കുറെ കൂടി കരുത്തു പകരാനുമുള്ള നടപടികളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വലിയ മഴ എവിടെയും ഇല്ലാത്തതുകൊണ്ട് മറ്റപകടങ്ങളൊന്നും കരുതിയിട്ടില്ല. ഡാം തുറന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ വിചാരിക്കുന്ന അളവിൽ തന്നെയാണ് പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഇടുക്കി ഡാമിന്റെ ഒരു ഷട്ടർ കൂടി ഉയർന്നു എന്നുള്ളത് ഒരു വലിയ ഭീതിയായി ആളുകൾക്കിടയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതവരാലോചിച്ച് ചെയ്തതായിരിക്കും. ബന്ധപ്പെട്ട ആളുകളുമായി കൂടിയാലോചിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ
വല്ലാതെ ഭീകരമായിട്ടൊന്നും ഇപ്പോ അപകടങ്ങളില്ല. പെയ്ത്തുവെള്ളം വന്നാലുള്ള കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഡാമുകളുമായി ബന്ധപ്പെട്ട കണക്കുകളും കാര്യങ്ങളും ആ അതോറിറ്റി തന്നെ ആലോചിച്ച് അറിയിക്കും. ഞാൻ രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ആ അതോറിറ്റി തന്നെ ആലോചിച്ച് അറിയിക്കും. അതനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. അത് സംബന്ധിച്ച് വെള്ളം വരുന്ന വഴികളിൽ നിലവിൽ സാഹചര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണ്. ഡാമുകളിൽ